ഈ മോൾ ഭാഗങ്ങളിൽ വെള്ളം ഒന്നും ഇങ്ങനെ നിൽക്കാണ്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അതായത് വെള്ളം ഡീപ്പാവാണ്ട് ഇങ്ങനെ എയർ പോലെ ബബിൾസ് പോലെ പൊങ്ങി പൊങ്ങി നിൽക്കുന്നുണ്ട്. നിങ്ങൾ ശരിക്കും സൂം ചെയ്ത് മനസ്സിലാവുന്നുണ്ട്. ഈ നിൽക്കുന്ന പോലെ നിൽക്കും, വെള്ളം ഒന്നും ഒട്ടി പിടിക്കുക പോലും ഇല്ല. അങ്ങനെ നിൽക്കിപ്പിടി മല്ലുക്കൊച്ചി ഡ്രൈവിംഗ് സ്കൂൾ. ആരും ഇല്ലല്ലോ മുമ്പിൽ, എന്തിനാണ് ഓടിക്കുന്നത്? വാട്സപ്പ് ഗായ്സ്, നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഒരുപാട് കമൻസിലും അതേപോലെ തന്നെ ഒരുപാട് പേര് നമ്മളെ കാറിൻ്റെ വീഡിയോ ചെയ്തപ്പോൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ സെറാമിക്കും ബി പി എഫും ചെയ്യുന്നതിൽ എന്താണ് ഗുണം എന്നുള്ളത്. ഇപ്പോൾ നമ്മുടെ വണ്ടി സെറാമിക്ക് ചെയ്തേക്കുന്ന ഒരു വണ്ടിയാണ്. അപ്പോൾ സെറാമിക്ക് ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന ഗുണം എന്താണെന്ന് വെച്ചാൽ, നമ്മളെ ചേമ്പലയിൽ വെള്ളം വീഴുമ്പോൾ എങ്ങനെയാണ് എന്നുള്ളതാണ്. ഇപ്പം നമ്മുടെ വണ്ടി ഒരു മൂന്നാല് ദിവസം നമ്മുടെ ട്രാവലിങ് കാര്യങ്ങളൊക്കെ ആയിരുന്നു, ഫുള്ള് പൊടി പിടിച്ചിരിക്കുകയാണ്. ഇപ്പം തന്നെ വണ്ടിയുടെ കളർ ഇങ്ങനെയാണ്. അപ്പം ഞാനിപ്പോൾ ഒന്ന് വണ്ടിയിൽ വെള്ളം ഒഴിച്ച് കാണിച്ചു തരാം. ഈ വെള്ളം വീഴുമ്പോൾ ഉണ്ടാവുന്ന കാര്യങ്ങളെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ കാണാം, വെള്ളം വീഴുമ്പോൾ ഇങ്ങനെ വെള്ളം നിൽക്കാണ്ട് ഇങ്ങനെ സ്ലിപ്പായി സ്ലിപ്പായി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതാണ് മെയിൻ ഇതെന്ന് വെച്ചാൽ, നമുക്ക് ട്രാവൽ ചെയ്യുമ്പോൾ മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാലും വണ്ടിയിൽ ഇങ്ങനെ വെള്ളം ഒന്ന് ഒട്ടിപ്പിടിച്ച് പോലും നിൽക്കില്ല. ഇപ്പോൾ ഇതിൻ്റെ അലോയ്സ് ആയാലും എല്ലാ സാധനവും ആയാലും ഇങ്ങനെ അഴുക്കായിട്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ വണ്ടി ഒന്ന് ഞാൻ വെള്ളം നനച്ച് കാണിച്ചു തരാം. നമ്മളെ പൊതുവേ കാറ് പുറത്ത് കൊടുത്ത് വാഷ് ചെയ്യാറൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഡീസൽ വാഷും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അതൊന്നും ചെയ്യേണ്ട കാര്യമില്ല, ജസ്റ്റ് ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് ഒരു നല്ല ക്ലോത്ത് ഉപയോഗിച്ച് തുടച്ചിട്ട് മാത്രം എടുത്താൽ മതി. അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം എങ്ങനെ ചെയ്യാൻ പോകണമെന്നുള്ള. ഏകദേശം പരിപാടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടോ, അപ്പോൾ സൂപ്പറായി. അലോയ്സും കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും, അമ്മാതിരി നീറ്റായിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെ ചുമ്മാ നമുക്ക് ഒന്ന് എന്താ പറയുക, ഒന്ന് വെള്ളം നനച്ചിട്ട് ചുമ്മാ ഒന്ന് തുടച്ചെടുത്താൽ മതി, അടിപൊളിയായിട്ട് തന്നെ പോരും കേട്ടോ. ഇപ്പോൾ വണ്ടി ഏകദേശം സെറ്റായി. മൂന്നാല് ദിവസം ട്രാവൽ ചെയ്ത് വന്നതിൻ്റെ ഇതുണ്ടായിരുന്നു വണ്ടിയിൽ. നമുക്ക് അലോയ്സൊക്കെ നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ, ടയർഡായി പോയി. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ചെയ്യാൻ പോകണം എന്താണെന്ന് വെച്ചാൽ, സിസ്റ്ററിന് വണ്ടി ഓടിക്കണമെന്ന് പറഞ്ഞിട്ട് അതുകൊണ്ടിട്ടാണ് ആദ്യമൊക്കെ വീഡിയോ എടുത്ത് പുള്ളിക്കാരത്തി കേട്ടാ. അപ്പോൾ പുള്ളിക്കാരത്തേക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളതല്ലാണ്ട് ഓടിക്കാൻ അറിയാൻ പാടില്ല. അപ്പോൾ എന്തായാലും പുള്ളിക്കാരത്തായിട്ടുള്ള ഒരു ചെറിയൊരു ഡ്രൈവിംഗ് നമുക്ക് പോവാം. അപ്പോൾ ഗായ്സ്, നമ്മളിപ്പോൾ കണ്ടെയ്നർ റോഡ് എത്തിയിട്ടുണ്ട്. വണ്ടി ഓടിക്കാൻ വേണ്ടി നമ്മുടെ സിസ്റ്റർ ഇതാ നിൽക്കുന്നത്. അഞ്ജലി ഉണ്ട് കേട്ടോ കൂടെ.
രണ്ടുപേരും വണ്ടി ഓടിക്കണോന്നാണ് പറഞ്ഞേക്കണം. നമ്മുടെ വണ്ടി ബാക്കിൽ ഒതുക്കിയിട്ടാണ് നമ്മൾ ഇനി വണ്ടി ഓടിക്കാൻ വേണ്ടി പോണത്. എങ്ങനെ ആവുമെന്ന് അറിയാൻ പാടില്ല. ഓടിക്കോ? ഓടിക്കും, പെർഫെക്റ്റ് ആയിട്ട് ഓടിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ എന്തായാലും ഇപ്പൊ കണ്ടെയ്നർ റോഡ് ഇവിടെ ഭയങ്കര വൈബാട്ടോ. ഈ ഒരു ടൈമിൽ ഭയങ്കര വൈബാണ്. ഞങ്ങൾ ഈവനിങ് വൈബിലാണ് ഇറങ്ങിയത്. വണ്ടി നമ്മുടെ സെറാമിക്കിന്റെ വാഷിങ്ങിന് ശേഷം നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഭയങ്കര നീറ്റാണ്ടോ വണ്ടി. ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇരിക്കുകയാണ്. നിങ്ങൾക്ക് നോക്കിയാൽ എന്തായാലും മനസ്സിലാവും വേറെ വൈബ് തന്നെ ഉണ്ടോ. അടിപൊളി. അപ്പൊ എന്തായാലും വണ്ടി കയറി വന്നിട്ട് ഡ്രൈവിംഗ് സീറ്റിലോട്ട് കയറിക്കോ. യെസ്, പൊളിക്കാൻ വേണ്ടി പോവാണ്ടോ ഇനി. കയറിക്കോ എന്തായാലും. താക്കോൽ ഓപ്പൺ ചെയ്യാൻ അറിയില്ല. ഞാൻ കയറിക്കോട്ടെ. ഓക്കെ. അപ്പൊ എന്തായാലും ഇതാ ആള് വണ്ടിക്കകത്ത് കയറിയിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം എന്ത് സംഭവിക്കും. എങ്ങനെ സീറ്റ് അറിഞ്ഞാണെങ്കിൽ അവിടെ സ്വിച്ചാ, ആ താഴത്തുള്ള സ്വിച്ച് ക്ലിക്ക്. എന്ത് സംഭവിക്കും നമുക്ക് നോക്കാം ഗൈസ്. അപ്പോൾ ഗൈസ് നമുക്ക് ഇനി വണ്ടി എന്താ സംഭവിക്കണതെന്ന് എന്തായാലും നോക്കാട്ടാ. നമുക്ക് ഗോപ്രോയും ഫ്രണ്ടിൽ ഞാൻ വെച്ചിട്ടുണ്ട്. ഇതാ ഗോപ്രോ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഗോപ്രോ ഉള്ള വിഷ്വൽസ് ഒക്കെ നമുക്ക് കാണാം. പുള്ളിക്കാരി വണ്ടി എടുക്കാൻ വേണ്ടി പോവുകയാണ്. എനിക്ക് സീറ്റ് ഒന്ന് സെറ്റ് ആക്കണം. സീറ്റ് ആ സൈഡിലെ സീറ്റ് ആ സൈഡിലെ സ്വിച്ച് നിക്ക്. അങ്ങനെ നെക്കിപ്പിടി. വന്നുണ്ടോ? വന്നില്ല. ആരും വന്നിട്ടോ? നീ എവിടെ നിക്കണത് കണ്ടാ? ആ ഓക്കേ. ഇനി കുറച്ചുകൂടി അടുത്തിരുന്നാൽ എനിക്ക് ആ മതി 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 മതി. ഈ ബാക്കില് അതൊന്നും ബാക്കൊന്നും കാണണ്ട. നീ വണ്ടി എടുക്ക്. ഓക്കേ. ബാക്കൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് സെറ്റ് ചെയ്യണത്. ബ്രേക്ക് വെട്ടി പിടിക്ക്. വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ ബ്രേക്ക് വെട്ടി പിടിക്കുക. ചട്ടി പിടിച്ചേക്കണം. അത് അങ്ങനെ ഡ്രൈവ് ഇട്. ആ ഇത് അടിയത്തെ സ്വിച്ച് നെക്കി പിടിച്ച് ഡ്രൈവിലേക്ക് ഇട്. ബ്രേക്ക് പിടിച്ച് പയ്യെ പയ്യെ ആ ആക്സിലേറ്റർ കൊടുക്ക്. ബ്രേക്ക് പിടിക്കുക. ബ്രേക്ക് അറിയാൻ നോക്കിയതാ. ഈ സൈഡിൽ തന്നെ ലൈൻ കീപ്പ് ചെയ്ത് പോകും. അപ്പൊ ഗൈസ് ഞങ്ങൾ പയ്യെ മൂവിങ് തുടങ്ങിട്ടോ. എന്റെ സീറ്റ് ബെൽറ്റ് ആണ്. പയ്യെ പോയാ ഇവര് കാലത്ത് മാറ്റി. പയ്യെ പയ്യെ പയ്യെ. അപ്പൊ ഗൈസ് നമ്മളതാ നല്ല അടിപൊളിയായിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കട്ടാ. വേറെ കുഴപ്പമൊന്നുമില്ല. ബ്രേക്ക് പയ്യെ ബ്രേക്ക് പ്രേ പയ്യെ പയ്യെ പിന്നെ വണ്ടി തൊട്ടിട്ടില്ല ഗൈസ്. അങ്ങനെയാണ് കാട് കിട്ടുന്നത് കിട്ടാത്. അപ്പൊ സീറ്റ് വെയിറ്റ് വെയിറ്റ് അങ്ങനെ പോട്ടെ. അപ്പൊ ഗൈസ് അടിപൊളിയായിട്ട് വണ്ടി മൂവ് ചെയ്യുന്നുണ്ട്. വലിയ കുഴപ്പമൊന്നുമില്ല. നല്ല സ്പീഡിലോട്ടാ പോണേ. പേടിയാണ്. അത് കാണുമ്പോ അങ്ങോട്ട് നോക്ക് സ്പീഡ് മിടലൊക്കെ. സ്പീഡ് നല്ലോണം കൂടുന്നുണ്ട്. ഒന്ന് സ്ലോ ആക്കി പോകണം. അടിപൊളിയായിട്ട് തന്നെ ഓടിക്കുന്നുണ്ട് കേട്ടോ. തഗ് തഗ് തഗ്.
പയ്യയിലെ എസ് എല്ലോ ഇരിക്കട്ട് ഈ സാറോട് ഒതുക്ക് അപ്പൊ ഗായ്സ് നമ്മൾ ഇവിടെ വണ്ടി സ്റ്റോപ്പ് ചെയ്ത് ഹാൻഡ് ബ്രേക്ക് എടു ആ ഇനി വണ്ടി ഓഫീസിലേക്ക് എടുത്തുവന്നപ്പോഴേക്കും ഡ്രൈവർ വേറെ ആളായിട്ടാ വേറെ ആൾ ഓടിച്ചോളാന്ന് പറഞ്ഞു. അല്ല അത് ആ മൈക്കിൽ വേണ്ട ഇത് ഒരു മൈക്കാണ്. അപ്പോ നമുക്ക് ഇനിയിപ്പോ നമ്മുടെ അഞ്ചിരി ഓടിക്കാൻ വേണ്ടി പോവാണ്. ഞാൻ മിക്കവാറും ഒരു ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങേണ്ടി വരും ഗായ്സ്, വണ്ടി ചാട്ടാക്കില്ല പോവുള്ളൂ. അല്ല അത് തിരിക്കി നിക്ക്, അത് ആദ്യം തിരിക്കി, അതൊന്നും ചെയ്യണ്ട. ഇൻഡിക്കേറ്റർ ഒക്കെ ഇപ്പുറത്താട്ടാ. ഓക്കെ ഗായ്സ്, ഓക്കെ ബ്രേക്ക് ഇട്ടിടി, ബ്രേക്ക് ഇട്ടിടി, ബ്രേക്ക് ഇട്ടിടി, ക്ലച്ച് ഇല്ല. ഓക്കെ ഡ്രൈവിലേക്ക് ഇടുക, ഡ്രൈവ് ഓക്കെ. ഇൻഡിക്കേറ്റർ ഇട്ട് വണ്ടി വേണ്ട നോക്കിട്ട്. ഓ ഗായ്സ്, അപ്പൊ ന്യൂട്രലിട്, ന്യൂട്രലിട്, വണ്ടി എങ്ങനെ ഓടി പോയല്ലോ. അഞ്ജലി പിന്നെ എക്സ്പേർട്ട് ആണ്, മാറി മാറി ഇൻഡിക്കേറ്റർ മാറി. അപ്പൊ ഗായ്സ് അഞ്ജലി ഇടക്കിടക്ക് അവളുടെ മാനുവൽ വണ്ടി ഓടിച്ചിട്ട് പോണ വ്യക്തിയാണ്. ചവിട്ടി പിടിച്ച് ഫ്രണ്ടിലെ വണ്ടി അടുത്തടുത്ത് തന്നെയാണ്ടാ, അത് നമ്മുടെ സ്പീഡ് കൂടിട്ടാ. ഒന്ന് ബ്രേക്ക് വണ്ടി ഉണ്ടാ, വണ്ടി നോക്കി ഇപ്പുറത്ത് ഇപ്പുറത്ത് അപ്പുറത്ത് പയ്യെ അടി അപ്പഴേക്കാ വണ്ടി അത് ദൂരെ പോയി. ആ പയ്യെ എടുത്തോ മാറ്റിക്കോ. അപ്പൊ അഞ്ജലി എന്താ ഡ്രൈവിംഗ് പൊളിച്ചോണ്ടിരിക്കയാണ്. നമ്മുടെ വണ്ടി അല്ല, വേറെ വണ്ടി കയറുന്ന. സ്ലോ ഒക്കെ, സ്ലോ ഒക്കെ, സ്ലോ ഒക്കെ, സ്ലോ ഒക്കെ, സ്ലോ ഒക്കെ. ഇവിടെ അത്യാവശ്യം നല്ല ക്രൗഡ് നോക്ക്, വരട 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 നോക്കി പിടിക്ക്, വര 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 വരടുള്ളിലേ ഓടിക്കാൻ പാടുള്ളൂ അല്ലേ. വരട ഇപ്പുറത്ത് അല്ലെങ്കിൽ അപ്പുറത്ത് ഏതെങ്കിലും ഒരു സൈഡിൽ ഓടിക്കാൻ പാടുള്ളൂ അല്ലേ ഗായ്സ്. അപ്പുറത്ത് ഇപ്പുറത്ത് വെച്ചാൽ ഏതെങ്കിലും ഒരു സൈഡ് അറിയൂ, നടുക്ക് വെച്ച് പോകുമ്പോ കുഴപ്പമില്ല. എങ്ങനെ ഇരിക്കണേ, നല്ല പരിചയമുണ്ട്. ബ്രേക്കൊക്കെ പയ്യെ അപ്ലൈ ബാക്കിലുള്ള വണ്ടി ഇടിക്കും. ബാക്കിലുള്ള വണ്ടി തട്ടും, അല്ല പോ ആക്സിഡന്റ് കൊടുക്ക്. അത് ശരി, അപ്പൊ നമ്മുടെ വണ്ടി അല്ല നമ്മുടെ കാറ് ഡ്രൈവിംഗ് സ്കൂൾ ആയി ഗായ്സ്. ആദ്യം അനു, അഞ്ജലി, എല്ലാരും മാറി മാറി. ഇനി അടുത്തത് ആമി. എല്ലാരും ലൈസൻസ് കിട്ടിയ എല്ലാവരും ഞാൻ വെൽക്കം ചെയ്യണം ഗായ്സ്. വണ്ടി ഓടിക്കാൻ സൂക്ഷിച്ച് ഓടിച്ചാൽ മതി. അല്ലേ മല്ലുക്കൊച്ചി ഡ്രൈവിംഗ് സ്കൂൾ. ആരും ഇല്ലല്ലോ മുമ്പിൽ, എന്തിനാണ് ഓടിക്കുന്നത്? നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. നമ്മള് നമ്മുടെ വണ്ടിയിൽ സെറാമിക് ചെയ്തത് എന്തിനാണെന്നൊക്കെ ഒരേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ വീഡിയോ ആണ് ഞാൻ അതിൻ്റെയാണ് ഞാൻ ആദ്യമേ കാണിച്ചത്. നല്ല യൂസ്ഫുൾ ആണ് സെറാമിക് ഒക്കെ ചെയ്ത് കഴിഞ്ഞാല്. അപ്പൊ അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇനി ഇതേപോലെ തന്നെ ഡ്രൈവിംഗ് സ്കൂളും കാര്യങ്ങളൊക്കെ ഇനിയും വേണമെന്നുണ്ടെങ്കിൽ അതും
നമ്മുടെ കമന്റിൽ രേഖപ്പെടുത്തോട്ടോ. അപ്പോ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇറ്റ്സ് മീ മല്ലു കൊച്ചി സൈനിങ് ഓഫ്.